പ്രശാന്ത് അസാധാരണമായ ഒരു സ്ഫോടന രീതി, ലോകത്തെ ആകെ നടുക്കിയ ഒരു സ്ഫോടന രീതി കണ്ട സംഭവം. ഇതിൽ എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ആസൂത്രണം എന്നതിൽ അവ്യക്തത നിലനിൽക്കുമ്പോഴാണ് ഈ സാമ്പത്തിക ഇടപാടിൽ മലയാളി ഉൾപ്പെട്ട ഒരു കമ്പനി കൂടി ഇതിന്റെ റഡാറിലേക്ക് വരുന്നത്, എത്രത്തോളം ഗൗരവമേറിയതാണ്, ഇതിന്റെ അന്വേഷണം ഇനി എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? തീർച്ചയായിട്ടും ശ്രീധരൻ, ലോകത്താകമാനം ഒരു വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. കാരണം ആരാണ് ഈ പേജറുകൾ ഉണ്ടാക്കിയത് എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പറയാം. കാരണം ഒരു തായ്വാൻ കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് യഥാർത്ഥത്തിൽ കൊടുത്തെടുത്തത്. പക്ഷേ ഈ തായ്വാൻ കമ്പനി തായ്വാനിൽ ഇത് നിർമ്മിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഏജൻസികളെ അറിയിച്ചിരിക്കുന്നത്. തായ്വാൻ കമ്പനി ചൂണ്ടിക്കാട്ടിയത് തങ്ങളുടെ ലോഗോ ഉപയോഗിക്കാനുള്ള അവകാശം ഒരു ഹംഗേറിയൻ കമ്പനിക്ക് നൽകി എന്നതാണ്. ഹംഗേറിയൻ കമ്പനി ബുഡാപസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്. ആ കമ്പനിക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ലോഗോ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അവകാശം നൽകിയത് എന്നതാണ്. അപ്പോൾ തായ്വാനിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, പകരം യൂറോപ്പിലുള്ള ഹംഗറിയിലുള്ള കമ്പനിക്ക് ഈ പേജറുകൾ നിർമ്മിക്കുകയും ആ ലോഗോ ഉപയോഗിക്കാനുള്ള ഒരു അവകാശം, ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അവകാശം കൈമാറുകയും ചെയ്തു എന്നാണ് തായ്വാൻ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഉണ്ടാക്കിയത് ഈ ഹംഗേറിയൻ കമ്പനിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അത് അന്വേഷിച്ചു പോകുമ്പോൾ ഹംഗേറിയൻ കമ്പനി പറയുന്നത് അവരും ഈ പേജറുകൾ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. പകരം തങ്ങളുടെ കരാർ ഒരു നോർവീജിയൻ കമ്പനിയുമായിട്ടായിരുന്നു എന്നാണ് ഇവർ അന്വേഷണ ഏജൻസികളുമായി വിശദീകരിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ അവസാനം ഈ നോർവേയിൽ ഉള്ള ഒരാളാണ് ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളതെങ്കിലും ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബൾഗേറിയയിലാണ്. ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത ആ കമ്പനിക്കും ഹംഗേറിയയിൽ ഓഫീസുണ്ട്. അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളായി പടർന്നു കിടക്കുന്ന ഒരു നിഴൽ കമ്പനിയാണ് ഈ മലയാളിയുടെ കീഴിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ഐ ടി കൺസൾട്ടൻസി ഏജൻസി എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൻസൻ ജോസിന്റെ കമ്പനി ഒരു ഐ ടി കൺസൾട്ടൻസി ഫേം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇയാൾക്ക് ഒരു വലിയ എഞ്ചിനീയറിംഗ് പരിചയവുമൊന്നുമില്ല. കാരണം നേരത്തെ യു കെയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. റിൻസൺ നേരത്തെ യു കെയിൽ രണ്ടോ മൂന്നോ കൊല്ലം ജോലി ചെയ്തിരുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നോർവേയിലെത്തുകയും ഈ കമ്പനി തുടങ്ങുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനി സ്ഥാപിച്ചതും കമ്പനിയുടെ രീതിയും ഒക്കെ ഇത്തിരി ദുരൂഹമാണ്. പക്ഷേ ഇങ്ങനെ പല നിഴൽ കമ്പനികളും യൂറോപ്പിലുണ്ട്. പലതരത്തിലും പണം കൈമാറ്റത്തിനായി ഉപയോഗിക്കുന്ന നിഴൽ കമ്പനികൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ട്. അങ്ങനെ പണം കൈമാറ്റത്തിനായി ഈ കമ്പനി ഉപയോഗിച്ചിരിക്കാം എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തൽക്കാലം സംശയിക്കുന്നത്. അതല്ലാതെ ഈ പേജറുകൾ നിർമ്മിക്കാനുള്ള എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയോ സാങ്കേതിക പരിജ്ഞാനമോ ഇപ്പോൾ ഈ റിൻസൺ ജോസിനും ഉണ്ടെന്നായി അന്വേഷണ ഏജൻസികൾ കരുതുന്നില്ല. പണം കൈമാറി മറ്റാർക്കോ ഈ പണം എത്തിയിട്ടുണ്ട്. എവിടെയാണ് ഇത് നിർമ്മിച്ചത്? കാരണം യൂറോപ്പിൽ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസ് നേടി ഈ പേജറുകൾ ഹിസ്ബുള്ളിലേക്ക് പോയിട്ടില്ല എന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ പേജറുകൾ ഉണ്ടാക്കിയത്, എവിടെ നിന്നാണ് ഇത് ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തിയത് എന്നത് സംശയകരമാണ്. ഇടയ്ക്ക് എവിടെ വെച്ചാണ് മൊസാദ് ഈ ഒരു പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യവും ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. അതുകൊണ്ട് മൂന്നോ നാലോ കമ്പനികളിലായി ഈ സാമ്പത്തിക ഇടപാട് പരന്നു കിടക്കുന്നു. അതിൽ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഈ മലയാളി നടത്തുന്ന കമ്പനി. പക്ഷെ അപ്പോഴും ഈ കമ്പനി എന്തെങ്കിലും തരത്തിൽ പേജറുകൾ നിർമ്മിച്ചതായിട്ടോ പേജറുകൾക്കകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചതായിട്ടോ കണ്ടെത്താൻ ഇപ്പോൾ എന്തായാലും അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് മാത്രമാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരുപക്ഷെ ഇയാൾക്കും ഈ പേജറുകൾ മൊസാദ് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ മൊസാദ് ഇതിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയാണ് എന്നുള്ള കാര്യം അറിയില്ലായിരിക്കും എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അത് ഇനി തെളിയേണ്ടതാണ്, പിന്നീടാണ് ഇത് തെളിയേണ്ടത്. പക്ഷേ ഇത് എവിടെ നിർമ്മിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു മലയാളിയുടെ കമ്പനി കൂടി അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്.